ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രി എന്ന നിലയിൽ ഞാൻ പങ്കെടുത്ത 20/7/2021 അവിടുത്തെ എംഎൽഎ ആയിട്ടുള്ള പ്രിയപ്പെട്ട ശശി എംഎൽഎയുടെ സാന്നിധ്യത്തിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യോഗം നടത്തി സർ ഒരു വസ്തുത ഈ സഭ മനസ്സിലാക്കണം വക്കം പുരുഷോത്തമന്റെ കാലത്ത് ആരംഭിച്ച ഒരു പദ്ധതിയാണ് അശാസ്ത്രീയമായി നിർമ്മിച്ച മുതലപ്പൊഴി ഈ ഉത്തരവാദിത്വം മുഴുവൻ ഈ ഗവൺമെന്റ് തലയിൽ കെട്ടിവെക്കാൻ നിങ്ങൾ ദയവ് ചെയ്ത് ശ്രമിക്കരുത് അദ്ദേഹത്തെ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പ്രതിപക്ഷത്തിനൊന്ന് കേൾക്ക് ഈ മുതലപ്പൊഴി വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടില്ല എന്ന നിലപാടിലേക്ക് വരരുതെന്ന് പറയാൻ വേണ്ടി ഞാൻ പറയുന്നു കാരണം അവിടെ നിർമ്മാണ പ്രവർത്തനത്തിൽ വന്നിട്ടുള്ള അപാകതകളെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്തു ഈ യോഗത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡ്രഡ്ജിങ് നടത്താൻ തീരുമാനിച്ചു അദാനി ഗ്രൂപ്പിൻ്റെ യോഗം പ്രത്യേകമായി ഞാൻ കൂടി പങ്കെടുത്തു കൂടി സെപ്റ്റംബർ മാസം 15 മുതൽ ഡ്രഡ്ജിങ് നടത്താനാണ് തീരുമാനിച്ചത് സർ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഗ്രാഫ് ഡ്രഡ്ജർ എത്തിയിട്ടുണ്ട് ഏറ്റവും വേഗം അവിടെ ഡ്രഡ്ജിങ് നടക്കും രണ്ടാമത് അതുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചതാണ് പെരുമാതുറ താഴമ്പള്ളി ഹാർബർ ബേസിനുള്ളിൽ 3 മീറ്റർ ആഴം ഉറപ്പാക്കുന്ന വിധത്തിൽ സെപ്റ്റംബർ മാസം 15 മുതൽ ഡ്രഡ്ജിങ് നടത്തണം ആ തീരുമാനം ഇപ്പോൾ നടപ്പാക്കാൻ പോവുകയാണ് അതിൻ്റെ ഡ്രഡ്ജർ വന്നു കഴിഞ്ഞു ഡ്രഡ്ജിങ്ങിന് ശേഷം ചാനൽ ബേ ഇട്ട് യാനങ്ങൾക്ക് സുരക്ഷിത പാത ഒരുക്കും അതിനാവശ്യമായ തീരുമാനം നടപ്പാക്കാൻ കഴിയുമ്പോൾ പോവുകയാണ് മുതലപ്പൊഴി പുലിമുട്ടിൻ്റെ തെക്ക് ഭാഗത്ത് നിന്ന് തീരശോഷണം നടക്കുന്ന വടക്ക് ഭാഗത്തേക്ക് പ്രിയപ്പെട്ട അംഗം പറഞ്ഞ പോലെ സാൻ ബൈപ്പാസിംഗ് നടത്തുന്ന EIS സ്റ്റഡി നടത്തേണ്ടതായിട്ടുണ്ട് അതിൻ്റെ സ്റ്റഡി നടത്തി റിപ്പോർട്ട് വന്നിട്ടുണ്ട് അവിടുത്തെ തീരുമാനത്തിൻ്റെ മറ്റൊരു കാര്യം എല്ലാ വർഷവും കാലവർഷത്തിന് മുമ്പായി എല്ലാ വർഷവും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആനുവൽ ഡ്രഡ്ജിങ് നടത്തണം ആനുവൽ ഡ്രഡ്ജിങ് നടത്താൻ വേണ്ടി ഗവൺമെൻറ് തന്നെ അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു അതുമായി മുന്നോട്ട് പോവുകയാണ് അവിടെ സാർ ഒരു ഡ്രഡ്ജർ കേടായി കിടക്കുന്നത് നീക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൊഴിഭാഗത്ത് മണ്ണടിയുന്നതിനും തിരയിളക്ക് ഒഴിവാക്കുന്നതിനും പുലിമുട്ടിൻ്റെ നീളം കൂട്ടുന്നതിനുള്ള പഠനം ചെന്നൈ NIOT അതാണ് ഞാൻ പറഞ്ഞ നിർമ്മാണത്തിലെ അശാസ്ത്രീയമായ വിഷയം വീണ്ടും പഠിക്കണം NIOT മുഖേന നടത്തി അവർ വന്നു അതിൻ്റെ റിപ്പോർട്ട് അവർ ഉടനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായ പണം പിന്നെ നമ്മൾ കൊടുക്കും ഇപ്പോൾ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച് ഒരു മീറ്റിംഗ് കൂടി ഏതാണ്ട് കുറച്ച് നീളം നിലവിലുള്ള പിന്നെ ഭാഗത്ത് കുറച്ചുകൂടി നീളം കൂട്ടിയെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ അപകടം ഒഴിവാക്കാൻ കഴിയൂ അതിനാവശ്യമായിട്ടുള്ള ആദിമ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് അന്തിമ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നടപടിയെടുക്കും അതുപോലെ തന്നെ ഈ വരുന്ന റിപ്പോർട്ട് ഇനിയും ഒരു അപാകത ഉണ്ടായിരിക്കാൻ വേണ്ടി അവിടുത്തെ MLA യുടെയും മന്ത്രിയുടെയും എല്ലാ തൊഴിലാളി സംഘടനയുടെയും എല്ലാ ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും മത്സ്യത്തൊഴിലാളിയുടെ സാന്നിധ്യത്തിൽ ഇത് അവതരിപ്പിച്ച് ഒരു പൊതു അംഗീകാരം വാങ്ങിക്കൊണ്ട് മാത്രമാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അവിടെ വരുന്ന മത്സ്യ ഇടനിലക്കാരെ ഒഴിവാക്കി പിടിക്കുക മറ്റു കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു ആശങ്കയും വേണ്ട മുതലപ്പൊഴിയിൽ ഉണ്ടായ മരണം 58 ആ കണക്ക് സംബന്ധിച്ച് അങ്ങേക്ക് സംശയം ഉണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ കണക്ക് അങ്ങേക്ക് സമർപ്പിച്ചതാണ് അവിടെ പൊഴിയിൽ മരിച്ചത് 18 ബാക്കിയുള്ള ആളുകൾ പൊഴിക്ക് അപ്പുറം ഇപ്പുറം മരിച്ചിട്ടുണ്ട് കണക്കിലൊന്നും നമ്മളിതിന് കണക്ക് വ്യത്യാസമില്ല നിങ്ങൾ പറയുന്ന പൊഴിയിലാണ് 58 മരിച്ചത് അങ്ങനെയല്ല അപ്പോൾ ആ അടിസ്ഥാനത്തിൽ കണക്കെല്ലാം വസ്തുതയാണ് ഒരാശങ്കയും വേണ്ട മുതലപ്പൊഴിയിൽ ഉണ്ടാകുന്ന അപകടം എല്ലാവർക്കും ഒരുപോലെ പ്രയാസമുള്ള കാര്യമാണ് അത് ശാശ്വതമായി പരിഹരിക്കാൻ ഈ ഗവൺമെൻറ് കാലത്ത് ആവശ്യമായ പ്രവർത്തനം നടത്തും എത്രയും വേഗം അതിനുവേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കും സർ ഞാൻ ഈ മുതലപ്പൊഴിയിലെ കുഴപ്പം സംബന്ധിച്ച് ഇവിടെ വായിക്കണമെങ്കിൽ കുറേ സമയമെടുക്കും അതെല്ലാം ഞാൻ വായിക്കണം സർ അവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഒന്ന് ഈ കേന്ദ്ര ഗവൺമെൻറ് പറയേണ്ട വിഷയം മാത്രമല്ല തുറമുഖ പൊഴിയിൽ മണ്ണടിയുന്നതാണ് നിലവിലെ പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ നിർമ്മിച്ച പുലിമുട്ടുകളുടെ പുനരുദ്ധാരണം അത് അടിയന്തരമായി നടപ്പാക്കാതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് അവിടെ അടിഞ്ഞുകൂടുന്ന മണൽ തിട്ടകളിൽ തട്ടിയാണ് മത്സ്യത്തൊഴിലാളിയുടെ വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പൊഴിയിൽ കിടന്ന വലിയ പാറക്കല്ലുകളും മണ്ണും പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിന് നമ്മൾ തീരുമാനിച്ചത് ഞാൻ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പോകുന്നില്ല ഈ നിർമ്മാണത്തിൽ അപാകതയുണ്ട് അതാണ് ഞാൻ മുമ്പേ അത് പറഞ്ഞപ്പോൾ അത് രാഷ്ട്രീയമാണെന്ന് രാഷ്ട്രീയമല്ല അപാകതയുണ്ട് അത് ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് തലയിൽ കെട്ടിവെക്കരുത് ഞാൻ പറഞ്ഞു അതുകൊണ്ട്
കൂട്ടായ പരിശ്രമത്തിലൂടെ അപാകത പരിഹരിക്കാൻ വേണ്ടി അതിന്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ നടത്തി റിപ്പോർട്ട് വന്നു കഴിഞ്ഞു എത്രയും വേഗം അതിനുള്ള പരിഹാരം കാണും ഈ മുതലപ്പടിയിൽ ഡ്രഡ്ജിംഗ് നടത്തിയില്ല നടത്താഞ്ഞതുകൊണ്ടാണ് ഗവൺമെന്റ് ഇടപെട്ടത് അത് നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചത് അതിനെ ഒരു കരാർ ഞങ്ങൾ ഒപ്പിട്ടു അതിനുള്ള ഡ്രഡ്ജർ വന്നിട്ടുണ്ട് അത് നടപ്പാക്കും സർ ഇവിടെ മരിച്ച ആളുകളിൽ നാല് പേരാണ് അതിൽ ഒരാൾ പിന്നെ പ്രായം ഏജ് ഇല്ലാത്തതുകൊണ്ട് അയക്ക് കവറേജ് ഇല്ലായിരുന്നു ഒരാൾ ഏജ് കഴിഞ്ഞതുകൊണ്ട് അയക്ക് കവറേജ് ഇല്ല ഒരാൾക്ക് മാത്രമാണ് ഇൻഷുറൻസ് ക്ലെയിം ഉള്ളത് ഇവരെ ക്ഷേമനിധിയിൽ അംഗമായത് ഒരാൾ മാത്രമേ അതുകൊണ്ട് മൂന്ന് പേർക്ക് നമുക്ക് ക്ഷേമനിധി അംഗമെന്നുള്ളതിൻ്റെയുള്ള ആനുകൂല്യമോ ഇൻഷുറൻസ് കവറേജോ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ സംസാരിച്ചു ഒരു പിന്നെ റിപ്പോർട്ട് തയ്യാറാക്കി ക്യാബിനറ്റിൻ്റെ അപ്രൂവലോടുകൂടി അവരെ സഹായിക്കാൻ കഴിയത്തുള്ളൂ അത് ക്യാബിനറ്റിലേക്ക് പോകാൻ വേണ്ടി നോട്ടായി കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ മുമ്പുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ ആ 100,000 രൂപ വരെ കൊടുക്കാൻ കഴിയുന്ന ഒരു സ്കീം ഒരു പദ്ധതി നമ്മുടെ മുമ്പിലുള്ളത് അത് കൂടുതൽ പൈസ വേണമെങ്കിൽ ഗവൺമെൻറ് ക്യാബിനറ്റിൻ്റെ അംഗീകാരം വേണം അത് സമർപ്പിച്ചിട്ടുണ്ട് അങ്ങും ആ കാര്യത്തിൽ താല്പര്യമെടുക്കുന്നുണ്ട് എനിക്കറിയാം നമുക്ക് കൂട്ടായി ആ കാര്യം ഇടപെട്ടതിന് പരിഹാരം കാണാൻ കഴിയണം വളരെ ദുഃഖകരമായ മരണം തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല